ലോക്ക്ഡൌൺ കാലത്ത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ല. നിയന്ത്രണങ്ങളോടെ സർവീസ് നടത്താനാകില്ലെന്ന് ഉടമകൾ വ്യക്തമാക്കി. യാത്രക്കാരെ കയറ്റുന്നതിലെ നിയന്ത്രണം വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥ് പറഞ്ഞു. ലോക്ക്ഡൌണിന്റെ ഇളവുകളുടെ ഭാഗമായി 20-ാം തീയതിക്ക് ശേഷം ഓറഞ്ച് ബി സോണുകളിലും ബസ്സുകൾക്ക് സർവീസ് നടത്താമെന്ന തീരുമാനം സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. 46 സീറ്റ് ഉള്ള ബസ്സിൽ 15 ആളെ വെച്ച് യാത്ര ചെയ്യണമെന്ന് പറയുമ്പോൾ ബസ്സുകളുടെ പ്രവർത്തന ചെലവിന് ആനുപാതികമായിട്ട് വരുമാനം ലഭിക്കില്ല. അത്തരം സാഹചര്യം വന്നാൽ ബസ്സുകളിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ അതിൽ ഡീസൽ അടിക്കാനുള്ള പണം ലഭിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ നിർദ്ദേശം, ഒരു സീറ്റിൽ ഒരാളെ വെച്ച് നിയന്ത്രണങ്ങളോടെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തണമെന്ന നിർദ്ദേശം, ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം, സ്വകാര്യ ബസ്സുകൾ നമുക്ക് പ്രായോഗികമല്ല, നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. ഇനി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ നിർബന്ധമായിട്ടും സ്വകാര്യ ബസ്സുകൾ ഓടണം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടാക്സിന് ഇളവ് നൽകുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡീസൽ അടിക്കാനുള്ള പണവും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പണവും ഗവൺമെൻറ് തന്നാൽ മാത്രമേ സ്വകാര്യ ബസ്സുകൾക്ക് റോഡിലിറക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ നിയന്ത്രണങ്ങളോടെയുള്ള സ്വകാര്യ ബസ്സുകളുടെ സർവീസ് സ്വകാര്യ ബസ്സുകൾക്ക് ഒരിക്കലും ഗുണകരമാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി ഞങ്ങളെ സംബന്ധിച്ചോളം പറയും, ഇപ്പോൾ സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ ഇപ്പോൾ റോഡുകളിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. എല്ലാം ബാറ്ററികളെല്ലാം ചത്ത നിലയിലാണ് കിടക്കുന്നത്. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് റോഡിലിറക്കണമെങ്കിൽ, ടയറുകളൊക്കെ മറ്റു റോഡിലിറക്കണമെങ്കിൽ വലിയ ഭീമമായ തുക നമ്മൾ ചെലവാക്കേണ്ടി വരും. വിവരങ്ങളുമായി പ്രിയ ഇളവള്ളി മഠമാണ് ചേരുന്നത്. പ്രിയ, ഈ ബസ് ഉടമകൾ പറയുന്നത് എന്താണ്? നഷ്ടം സഹിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബസ് ഓടിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, സാധാരണ രീതിയിൽ ഒരു ബസ്സിൽ സീറ്റിൽ എല്ലാവരും ഇരുന്നാൽ പോലും 46 യാത്രക്കാരാണ് യാത്ര ചെയ്യാനാവുക. ഇതുകൂടാതെ 11 പേർക്ക് നിന്ന് യാത്ര ചെയ്യാനും അനുമതിയുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്താൽ പോലും, ഇങ്ങനെ സർവീസ് നടത്തിയാൽ പോലും പ്രതിദിനം ഒരു ബസ്സിൻ്റെ വരുമാനം ഏതാണ്ട് 8,000 മുതൽ 10,000 രൂപ വരെയാണ്. എന്നാൽ നിയന്ത്രണങ്ങൾ വരുമ്പോൾ, അതായത് ഒരു സീറ്റിൽ ഒരാൾ മാത്രം എന്ന രീതിയിൽ വരുമ്പോൾ, നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല എന്ന മാനദണ്ഡം പാലിക്കപ്പെടുമ്പോൾ വെറും 15 യാത്രക്കാരെ മാത്രമേ ഒരേ സമയം കൊണ്ടുപോകാനാകൂ. ഇതുമൂലം വലിയ നഷ്ടമാണ് തങ്ങൾക്കുണ്ടാകുക എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. കാരണം 2,500 രൂപ പ്രതിദിനം തൊഴിലാളികൾക്ക് തന്നെ കൂലി കൊടുക്കണം, ഡീസൽ അടിക്കണം, ഇതെല്ലാം കൂടി പ്രവർത്തന ചെലവ് വഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിയന്ത്രണങ്ങളോടെ സർവീസ് നടത്താൻ തയ്യാറല്ല എന്നാണ് ബസ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. അവർ ഭൂരിഭാഗം പേരും ഇതിനകം തന്നെ രേഖാമൂലം RTO ഓഫീസിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില ഇളവുകൾ സർക്കാർ തന്നാൽ തങ്ങൾ തയ്യാറാണ് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അതിലൊന്ന് ഡീസൽ അടിക്കാൻ